സൗഹൃദ വലയം ജന്മം നശിപ്പിക്കുന്ന നീരാളി കൈകളുടെ ആശ്ലേഷമാവുകയാണോ എന്ന ഭയപ്പെടേണ്ട അവസ്ഥയിലൂടെയാണ് വിദ്യാർത്ഥികൾ കടന്നുപോകുന്നത്. മീനങ്ങാടിയിൽ ജനൌഷധി മെഡിക്കൽ സ്റ്റോർ നടത്തുന്ന സുനിൽ മാത്യു പറയുന്നതിങ്ങനെ. വിദ്യാർത്ഥികളായിട്ടുള്ള കുട്ടികൾ ഇവിടെ വന്ന് ഗർഭനിരോധ അത് പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഗർഭനിരോധന മാർഗങ്ങളായിട്ടുള്ള കോണ്ടം, ഐപില്ല് തുടങ്ങിയവ അന്വേഷിച്ച് ഇവിടെ എത്താറുണ്ട്. ഉത്തേജന ഔഷധങ്ങളായിട്ടുള്ള സിൽഡിനാഫില്, ടഡലാഫില് ഇത്തരം സാധനങ്ങൾ അന്വേഷിച്ച് വരാറുണ്ട്. അവരും ഇതുപോലെ തന്നെ സുഖമില്ലാത്ത വീട്ടിലുള്ള ഫാദറിനാണെന്നൊക്കെ പറഞ്ഞാണ് വരാറ്. അപ്പോൾ ഇതൊക്കെ ദുരുപയോഗം ചെയ്യുന്ന ഒരു കാലഘട്ടം, പണ്ടത്തെ കാലഘട്ടം പോലെയല്ല, ഇപ്പോഴത് വളരെ നല്ല രീതിയിൽ അവർ വിദ്യാർത്ഥികളായിട്ടുള്ളവർ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ഇത് മീനങ്ങാടിയിൽ മാത്രമല്ല, ജില്ലയിലുടനീളം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ്. ബസ് സ്റ്റാൻഡുകളിലും ആളൊഴിഞ്ഞ ഇടങ്ങളിലും ചില വ്യാപാര സ്ഥാപനങ്ങളിലും വിദ്യാർത്ഥികളുടെ യൂണിഫോം മാറുന്നതിനും മൊബൈൽ, ബാഗ് എന്നിവ സൂക്ഷിക്കുന്നതിനും പ്രത്യേകം ഇടം തന്നെയുണ്ട്. ഇവിടെ നിന്നും കുട്ടികൾ എങ്ങോട്ട് പോകുന്നെന്ന അന്വേഷണമാണ് വയനാട് വിഷൻ വാർത്ത പുറത്തുവിടുന്നത്. ആളെ തിരിച്ചറിയാത്ത വിധം ഹെൽമറ്റും മാസ്കും ജാക്കറ്റും ധരിച്ച ബൈക്കിൽ കയറിപ്പോകുന്ന വിദ്യാർത്ഥികൾ എത്തിപ്പെടുന്ന ഒരിടമാണിത്. വഞ്ചിക്കപ്പെടുന്ന പ്രണയങ്ങളിലേക്കും ലഹരിയിലകപ്പെടുന്ന സാഹചര്യങ്ങളിലേക്കുമാണ് ഇവിടെ എത്തുന്ന കൗമാരക്കാർ വഴിമാറുന്നതെന്നാണ് പ്രദേശവാസിയായ അനീഷ് പറയുന്നത്. പല സ്കൂളുകളിലെ വിദ്യാർത്ഥികളെ, പെൺകുട്ടികളെ അടക്കം, പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ അടക്കം കൊണ്ടുവന്ന് ഇവിടെ മിസ്യൂസ് ചെയ്യുന്ന ഒരു പ്രവണത ഇപ്പം കഴിഞ്ഞ നാളുകളിലായിട്ട് കണ്ടുവരികയാണ്. ഒരു ആൺകുട്ടി തന്നെ നിരവധി പെൺകുട്ടികളെ കൊണ്ടുവരുന്ന സാഹചര്യവും ഇവിടെ നിലവിൽ നിലനിൽക്കുകയാണ്. അനാശാസ്യ പ്രവർത്തനങ്ങൾക്കായി മലയുടെ താഴ്വാരം, ചോദ്യം ചെയ്താൽ സദാചാര പോലീസ് എന്ന ആക്ഷേപവും, ചെറിയ പെൺകുട്ടികൾ വരെ മല കയറുമ്പോൾ പ്രതികരിക്കാൻ കഴിയാത്ത വേദനയിൽ നാട്ടുകാർ, ലഹരിയിൽ അനാശാസ്യ വഴിയിൽ കാടും മലയും കയറിയ വിദ്യാർത്ഥിനികളെ കുറിച്ചുള്ള സ്പെഷ്യൽ റിപ്പോർട്ടിന്റെ അടുത്ത ഭാഗം നാളെ വയനാട് വിഷൻ വാർത്തകളിൽ. ഷെരീഫ്, വയനാട് വിഷൻ, മീനങ്ങാടി.